വെൽക്കം ബാക്ക് ടു ഫൈസാസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബോണ്ടയാണ് കേട്ടോ. നോർമൽ ബോണ്ടയല്ല, സ്പെഷ്യൽ ബോണ്ടയാണ്. അതിനു മുമ്പായി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാം. ഇവിടെ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതും ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ പേസ്റ്റ് ചെയ്തിട്ട് ഉള്ളിടോടെ വഴറ്റിയിട്ടാലും മതി. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മസാല തേച്ച് വെച്ചേക്കുന്ന ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട റെഡിയാക്കി എടുക്കാം. മുട്ടയാണെങ്കിൽ നടുവേ കീറി രണ്ട് പീസ് ആക്കണം ഇതുപോലെ. അങ്ങനെ ചിക്കൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് പിച്ചി ഇട്ട് കൊടുക്കാം. ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി. ഇതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കട്ടെ. നമുക്കിതിൻ്റെ മഞ്ഞൊക്കെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ മസാല തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. ചിക്കനും ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞക്കരും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം. അതിന് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ മസാല എടുത്തിട്ട് നമ്മൾ ചെറിയ ബോൾസ് ആക്കി വെക്കാം. അപ്പോൾ ബോളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളും മുട്ടയുടെ വെള്ളയ്ക്കകത്ത് വെച്ച് ഫില്ല് ചെയ്ത് വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാത്തിനും വെച്ച് കൊടുക്കാം. നമുക്കൊരു പാൻ ചൂടാവാൻ വെക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ബാറ്ററിനകത്ത് മുക്കി ഫ്രൈ ചെയ്തെടുക്കാം.
ഇതുപോലെ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാല എഗ് ബോണ്ട് റെഡി ആയിട്ടുണ്ട്. 4 മണിക്ക് ചായയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.